മാസ്റ്റർ പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബൈക്കിന്റെ ടാങ്കിന്റെ ഉള്ളിലുള്ള തുരുമ്പ് എങ്ങനെ കളയാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്കായി ഇന്ന് സമർപ്പിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കാനുള്ള ഒരു കാരണം ഈ ഒരു കമൻ്റാണ്. സജി വർഗീസ് എന്ന ഈ സുഹൃത്ത് ചോദിച്ച ഈ കമൻറ്റിൽ ബൈക്കിൻ്റെ ടാങ്ക് എങ്ങനെ നമുക്ക് തുരുമ്പ് കളയാം എന്നുള്ള ഈ കമൻറ്റിനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബജാജ് ബൈക്കിൻ്റെ തുരുമ്പ് പിടിച്ച ഒരു ടാങ്കാണ്. ഈ ടാങ്കിൻ്റെ ഉൾവശം ശ്രദ്ധിച്ചു നോക്കൂ, ഇതുപോലെ തുരുമ്പ് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ തുരുമ്പിനെ നമുക്ക് എങ്ങനെ കളയാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പെടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് തുളച്ച് ഒരു ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു നെറ്റാണ്. ഒരു നെറ്റിനെ നമ്മൾ ഇതുപോലെ വാട്ടർ ബോട്ടിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഘടിപ്പിച്ച് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വാഷിംഗ് സോഡയാണ്. വാഷിംഗ് സോഡ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കുക. നമ്മൾ ഏകദേശം ആ ടാങ്കിലേക്ക് ആവശ്യമായ വെള്ളം എടുക്കണം. എന്നിട്ട് നന്നായി കലക്കിയതിന് ശേഷം ടാങ്കിൽ ഒഴിച്ചു വെക്കുക. ഇതിനായി ബൈക്കിൻ്റെ തന്നെ ബാറ്ററിയിൽ നിന്നും കണക്ഷൻ ചെയ്ത് നമുക്കിത് കണക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു ചാർജറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ നെഗറ്റീവ് വയർ ഇതുപോലെ ബോഡിയിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഇവിടെ ഈ ചാർജറിൻ്റെ 12 വോൾട്ട് ആണ് ഔട്ട്പുട്ട് വരുന്നത്. നമ്മുടെ ഇതിൻ്റെ നെഗറ്റീവ് ബോഡിയിൽ തന്നെ കറക്റ്റായിട്ടാണോ ഫിറ്റായിട്ടുള്ളത് എന്നറിയാൻ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. സുഹൃത്തുക്കളെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പോസിറ്റീവ് ബോഡിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല, കാരണം ഷോർട്ടാകും. അങ്ങനെ ബാറ്ററി ആണെങ്കിൽ ബാറ്ററി ഷോർട്ടായി കളയും, അതുപോലെ തന്നെ അഡാപ്റ്റർ ആണെങ്കിൽ ഷോർട്ടായി ഫ്യൂസ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും ബോഡിയിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ ഇത് ഫിറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് എന്ന് മാത്രം. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ഇതിൻ്റെ പ്രവർത്തനം ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഇപ്പോൾ 2 മണിക്കൂറായി. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ള നിലക്ക് എടുത്തു നോക്കുകയാണ്. അതായത് ഇത് തുരുമ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നു, പക്ഷേ സമയമായിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു 12 മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ വെക്കണം, എന്നാലേ മുഴുവനായിട്ടും ക്ലീനായി വരികയുള്ളൂ. ഓക്കെ, അങ്ങനെ 12 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി ഇതാ, ഈ ബോൾട്ടിന്മേൽ മുഴുവനായിട്ട് തുരുമ്പുണ്ട്. ഉള്ളിലുള്ള തുരുമ്പ് ആകെ ഇളകിയിട്ടുണ്ട്. ഇനി ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അതുപോലെ ഈ പോസിറ്റീവ് കൊടുത്ത ഈ ബോൾട്ട് പകുതി വശം പോലും തുരുമ്പായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ളിൽ നിന്നും ഇളകി കാണും. ഇനി നമുക്ക് ഈ ടാങ്കിലുള്ള ഈ വെള്ളത്തെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്ത വെള്ളമാണ് ഈ ബക്കറ്റിലുള്ളത്. അത് തന്നെ ആകെ തുരുമ്പ് കൊണ്ട് കലങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ടാങ്കിൻ്റെ ഉൾഭാഗം കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. വളരെ വൃത്തിയായിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്തുള്ള ഈ ഭാഗത്ത് നമ്മുടെ ഈ വെള്ളം എത്തിയിട്ടില്ല, അതുകൊണ്ടുള്ള ഒരു മാറ്റം കാണുന്നുണ്ട്. കാരണം ഇത് മുഴുവനായിട്ട് നമ്മൾ വെള്ളം നിറക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഉൾഭാഗം വളരെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.